സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത്, അങ്ങനത്തെ വാക്കിനേക്ക് നല്ലത് ഏറ്റവും കൂടുതൽ നല്ല തെറി കേട്ടത്, ശതമാനക്കണക്ക് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത്തവണത്തെ ഇലക്ഷൻ്റെ വിജയം പോകുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തൊക്കെയായാലും ഇന്നും അതുപോലത്തെ ചില ശതമാനക്കണക്ക് തന്നെയാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതകളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് ശതമാനക്കണക്ക് മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ ഒരൊറ്റ മണ്ഡലം പോലും അല്ല കേട്ടോ ഇന്ന്. ഇത്തവണ പത്തനംതിട്ടയും ചാലക്കുടിയാണ്. നമുക്ക് ആ പത്തനംതിട്ടയും ചാലക്കുടിയിലേക്ക് ഒന്ന് പോവാം. നോക്കിക്കോളൂ, പത്തനംതിട്ട ഏറെക്കാലമായിട്ട് നമ്മുടെ ആൻറ്റോ ആൻ്റണിയുടെ കൈവശമാണ്. ആൻറ്റോ ആൻ്റണിയുടെ എവിടെ എന്തൊക്കെ സംഭവിച്ചാൽ പോലും ആൻറ്റോ ആൻ്റണിയെ നമ്മുടെ പത്തനംതിട്ടക്കാർ ഒരിക്കലും കൈവിടാറില്ല എന്നാണ്. പക്ഷേ ഇത്തവണ ആൻറ്റോ ആൻ്റണിയെ കൈവിടാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നത് ചെറിയ തോന്നലിന്റെ ഭാഗമായിട്ടാണ്. കണക്കുകളും ചില സാമൂഹ്യ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സംഗതി പറയുന്നത്. ഒപ്പം തന്നെ ചാലക്കുടി എന്ന് പറയുന്ന മണ്ഡലം കൂടിയുണ്ട്. യു ഡി എഫ് ആണ് അവിടുത്തെ സ്ഥലം. യു ഡി എഫ് ആണ് അവിടുത്തെ സിറ്റിംഗ് എം പി ഒക്കെ ആയിട്ടുള്ളത്. നമ്മുടെ ബെന്നി ബെഹനാണ്. ഒപ്പം തന്നെ ബെന്നി ബെഹനാനെ മത്സരിക്കാൻ വേണ്ടി അവിടേക്ക് ഇപ്പോൾ നമ്മുടെ മാർഷ് കൂടി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയായാലും എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പത്തനംതിട്ടയിലേക്ക് എത്താം. പത്തനംതിട്ടയിലേക്ക് എത്തിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാതെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പറയുന്ന ഇഫക്റ്റ് ഇല്ല. ഇത്തവണ നമ്മുടെ പത്തനംതിട്ടയിൽ ശബരിമല ഇഫക്റ്റ് ഇല്ല. കാരണം കഴിഞ്ഞ തവണ ശബരിമല ഇഫക്റ്റ് ഒന്നുകൊണ്ട് മാത്രം ഒരുപാട് വോട്ട് നമ്മുടെ കെ സുരേന്ദ്രൻ വാങ്ങിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണ അത് കിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ സുരേന്ദ്രന് കിട്ടിയ വോട്ട് പോലും ഇത്തവണ ബി ജെ പിക്ക് ഇത്തവണ അവിടെ കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഏവരും ഏകദേശമൊക്കെ വെറുത്ത് കളഞ്ഞ അല്ലെങ്കിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ അനിൽ ആന്റണിയാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്തായാലും നമുക്ക് കണക്കിലേക്ക് കിടക്കാം. 2014, 2019, 2024 ഈ ഒരു മൂന്ന് വർഷത്തെ കണക്ക് നമുക്ക് എടുക്കേണ്ടത്. നോക്കൂ, 2014 66%, 2019 74%, 2024 63%. അവിടെ 2014 ക്കാൾ വളരെ കുറവാണ് 2024 അവിടുത്തെ ഒരു വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. എന്നാൽ വോട്ടിംഗ് ശതമാനം കൂടിയ സമയത്ത് അവിടെ യു ഡി എഫ് ജയിച്ചിട്ടുണ്ട്. താനും നമ്മുടെ ആന്റോണിയുടെ അവിടെ ഗംഭീരമായിട്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ രണ്ട് എഫക്റ്റാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ. ഒന്ന്, നമ്മുടെ ആ ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഇല്ലാത്തതും ശബരിമല എഫക്റ്റ് ഇല്ലാത്തതും അവിടെ വോട്ടിംഗ് ശതമാനം പലപ്പോഴും അവിടെ ഒരു വലിയ മാറ്റങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അവിടെ ശക്തനായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ് ഇത്തവണ നമ്മുടെ എൽ ഡി എഫ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് നമ്മുടെ തോമസ് ഐസക് ആണ്. തോമസ് ഐസക് നമുക്കറിയാം വളരെ സ്വാത്വികമായിട്ട് ഇടപെടുകയും ആളുകൾക്ക് താൻ പറയുന്ന കാര്യം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കൽ ഒരു കടമയായിട്ട് മാറുക എന്നുള്ള അവസ്ഥ ഒരിക്കലും നമ്മുടെ ഇദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. കടമ എന്നൊക്കെ പറയുന്നത് അതൊരു ഉത്തരവാദിത്വം തന്നെയായിട്ട് മാറും. അതായത് താൻ ചോദിക്കുന്നത് വോട്ട് തന്നെയാണ്. കൃത്യമായിട്ടും അത് എൽ ഡി എഫിന് ചെയ്യണം. എന്ത് കാരണം കൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ നമ്മുടെ തോമസ് ഐസക് സാറിന് കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പക്ഷേ നമ്മുടെ എൽ ഡി എഫിന് കൃത്യമായിട്ടും അവിടെ ഒരു മേൽക്കൈ നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ എന്തായാലും നമ്മുടെ സുരേന്ദ്രന് വോട്ട് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ടുകൾ മുഴുവൻ ഭിന്നിപ്പിച്ച് എവിടേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത അവിടെ കാണാനുണ്ട് തന്നെ. ഒപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ ഒരു കാഞ്ഞിരപ്പണ്ണി, പൂഞ്ഞാറ്, ഈ രണ്ട് സ്ഥലം ഇത്തവണ നമ്മുടെ പത്തനംതിട്ടയോട് ഒത്തുചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ രണ്ട് സ്ഥലത്താണെങ്കിൽ കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് ആണെങ്കിൽ ഇത്തവണ എൽ ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അഞ്ച് സ്ഥലം പറയുകയാണെങ്കിൽ തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ, റാണി, ഇതും നമ്മുടെ എൽ ഡി എഫിന്റെ കയ്യിലാണ്. അങ്ങനെ ഈ ഒരു സ്ഥലങ്ങൾ വെച്ച് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വോട്ടിംഗ് ശതമാന കണക്കിട്ട് എൽ ഡി എഫിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആന്റോ ആന്റണി പരാജയം രുചിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇന്നലെ ചാലക്കുടിയിലേക്ക് കിടക്കാം. നമുക്കറിയാം ബെന്നി ബെഹനാന്റെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇന്നസെന്റ് 2014 വന്ന് നല്ലൊരു വിജയമൊക്കെ, അന്ന് 76% അന്ന് വോട്ട് കിട്ടിയത്. പിന്നീട് അവിടെ വീണ്ടും നമ്മുടെ യു ഡി എഫ് ജയിക്കുന്നു. അന്ന് അവർക്ക് കിട്ടിയത് 80% വോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വീണ്ടും കുറവാണ്, 71% കൂപ്പുകുത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ തവണ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ കാരണമായിട്ടുള്ളത് അവിടെ ഒരു
കുന്നത്ത് നാട്ടിലെ 2020 വോട്ട് കൂടി അവർക്ക് കിട്ടിയിരുന്നു. ഇത്തവണ ആ ഒരു 2020 വോട്ട് ഒരിക്കലും യു ഡി എഫിന് കിട്ടാൻ സാധ്യമല്ല. അത് ബെന്നി ബെഹനവുമായിട്ട് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ബെന്നി ബെഹനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയും അല്ലെങ്കിൽ എല്ലാ രീതികളും നമ്മുടെ 2020 നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഭിന്നിപ്പിച്ച് പോവുകയും നമ്മുടെ ബെന്നി ബെഹനന്റെ വോട്ട് കുറയും. ഒപ്പം തന്നെ ശക്തനായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ് നമ്മുടെ രവീന്ദ്രനാഥ് മാഷ്. അദ്ദേഹത്തിന് ആ ഒരു പ്രൊഫസർക്ക് നല്ലൊരു ഇടപെടൽ അവിടെ നടത്താൻ സാധിക്കുമെന്ന് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നസെന്റ് നേടി അത്രയൊന്നുമില്ലെങ്കിലും അവിടെ ഒരു വിജയത്തിലേക്കുള്ള ഒരു സാധ്യത LDF കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്ര മാത്രമാണ് ഒരു കണക്കുകൾ വെച്ച് പറയാനുള്ളത്. നിന്റെ അഭിപ്രായം കൂടി ഇതിന് താഴെ എഴുതുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.